എന്തിനാണ് പിന്നെ ചോദ്യങ്ങൾ? ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ചൈന സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അസഹിഷ്ണുക്കളായി മാറുകയാണ്, വ്യക്തിപരമായുള്ള ആരോപണങ്ങളിലേക്ക് കടക്കുകയാണ്. 1962 ഇന്ത്യയിൽ എന്തു സംഭവിച്ചു? അതിന് ഉത്തരവാദി കോൺഗ്രസ് അല്ലേ? അതുകൊണ്ട് കോൺഗ്രസ്സിന് ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ഇപ്പോഴത്തെ ഭരണപക്ഷം. 1962 നിന്ന് കാര്യങ്ങൾ എത്രയോ മാറിമറിഞ്ഞു. 1989 രാജീവ് ഗാന്ധി ചൈന സന്ദർശനം നടത്തിയതിനു ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി സംഘർഷത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ സന്ദർശനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് എ.ബി. വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോഴും നരസിംഹറാവു പ്രധാനമന്ത്രിയായപ്പോഴും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായപ്പോഴും ഒക്കെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നതും അവിടെ സംഘർഷം ഒഴിവാകുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കപ്പെട്ടത്. പിന്നീട് വീണ്ടും ചൈന അതിർത്തി സംഘർഷഭരിതമാകുന്നത് എൻ.ഡി.എ. സർക്കാർ, മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ദോക്ലാം അടക്കമുള്ള മേഖലകളിൽ തുടങ്ങിവെച്ച സംഘർഷം, അവിടെ ഉണ്ടാക്കിയ ധാരണകളിൽ നിന്ന് ചൈന വ്യതിചലിക്കാനിടയായ സാഹചര്യം എന്ത് എന്നുള്ളതല്ലേ അന്വേഷിക്കേണ്ടത്. ചൈനയുമായി വലിയ നയതന്ത്ര ബന്ധം വെച്ച് പുലർത്തുന്നു എന്ന് പറയുമ്പോഴും അവിടെ അവർ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട്? അതിർത്തിയെ സംഘർഷഭരിതമാക്കാൻ ചൈന തയ്യാറാകുന്നത് എന്തുകൊണ്ട്? ഇന്ത്യൻ ഭൂപ്രദേശങ്ങളിലേക്ക് കടന്നു കയറാൻ ചൈന വീണ്ടും തയ്യാറാകുന്നത് എന്തുകൊണ്ട്? 1962 സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ ഭൂപ്രദേശം ചൈന കൈയടക്കിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് എത്രയോ പതിറ്റാണ്ടുകളായി രാജ്യം ചർച്ച ചെയ്ത വിഷയം. ആ പ്രശ്നങ്ങളിൽ നിന്ന് ചൈന നമ്മുടെ മേൽ ഒരു അധീശത്വം സ്ഥാപിക്കാതിരിക്കുന്നതിനുള്ള കർമ്മനിരതമായ ഇടപെടലുകൾ രാജീവ് ഗാന്ധി തുടങ്ങിവച്ചു. അതിന് പിന്നാലെയുള്ള പ്രധാനമന്ത്രിമാർ അത് ഊഷ്മളമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് ശേഷം ഊഷ്മളമായ ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ചൈന നേരത്തെ ഉണ്ടായിരുന്ന ആ ധാരണകളിൽ നിന്ന് ഓരോ ഘട്ടങ്ങളിലായി പിന്നോക്കം പോകുന്ന കാഴ്ചയായിരുന്നു. അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് 1962 മുതൽ 2020 വരെ ചർച്ച ചെയ്ത് കളയാമെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത്. 1962 മറ്റൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കഴിഞ്ഞ 60 ദിവസമായി അതിർത്തിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്താൽ മതി. അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ രാജ്യം തേടുന്നത്. ആ 60 ദിവസങ്ങൾക്ക് മുമ്പ് വരെ എന്തായിരുന്നു അവസ്ഥ? ഗാൽവാൻ താഴ്വരയും ലഡാക്കും ഉൾപ്പെടുന്ന മേഖലയും, അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതിനുത്തരം പറയാൻ സാധിക്കാതെ പോകുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നവരോട് ഒരലോസരം ഉണ്ടാകുന്നത്. ചോദ്യങ്ങൾ ഉണ്ടാകട്ടെ. അത് രാഹുൽ ഗാന്ധി ചോദിച്ചാലും രൺദീപ് സിംഗ് സുർജേവാല ചോദിച്ചാലും സീതാറാം യെച്ചൂരി ചോദിച്ചാലും ഡി രാജ ചോദിച്ചാലും ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള ബാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരിന്. അങ്ങനെ ഉത്തരം നൽകാതെ തിരിഞ്ഞ് ആരോപണം അവർക്ക് നേരെ ഉന്നയിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? 1962 കുറിച്ച് പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചൈന ബന്ധത്തെക്കുറിച്ച് പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമാണ്. അതിപ്പോൾ ഒളിച്ചു വയ്ക്കപ്പെടേണ്ട കാര്യമല്ല. ഈ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് തന്നെയാണ് നമുക്ക് ചൈനയുടെ ഒരു അധീശത്വം ഉണ്ടായത് എന്നുള്ളതും ഒളിച്ചു വയ്ക്കേണ്ടതെന്ന കാര്യമല്ല. അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നു. ആ യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണല്ലോ ഈ സർക്കാർ അധികാരത്തിൽ വന്നതും ചൈനയുമായി നല്ല ബന്ധം വച്ച് പുലർത്തുന്നുവെന്ന് 18 തവണ അദ്ദേഹം ഷീ ജിൻപിങ്ങിനെ കാണുകയും 9 തവണ ചൈനയിൽ പോവുകയും ചെയ്ത പ്രധാനമന്ത്രിയാണ്. നേരത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ചൈനയിൽ പോയിട്ടുണ്ട്. അത് മാത്രമല്ല, BJP യുടെ MP മാരെയും MLA മാരെയും പാർട്ടി ക്ലാസിന് വേണ്ടി ചൈനയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതേ അമിത്ഷാ പാർട്ടി അധ്യക്ഷനായിരിക്കുന്ന വേളയിൽ, രാജ്നാഥ് സിംഗ് പാർട്ടി അധ്യക്ഷനായിരിക്കുമ്പോൾ, ഗഡ്കരി പാർട്ടി അധ്യക്ഷനായിരിക്കുമ്പോൾ ഒക്കെ ചൈനീസ് സന്ദർശനം നടത്തിയിട്ടുണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണപ്രകാരം. അപ്പോൾ പിന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP യും തമ്മിൽ ഊഷ്മള ബന്ധമെന്ന് നമ്മൾ പറയുന്നു. സ്വാഭാവികമായി സംഭവിക്കാനുള്ള ചില നയതന്ത്ര ബന്ധങ്ങളുടെ ഭാഗമായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി നടത്തുന്ന ചില ഇടപെടലുകൾ എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ പേരിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ കഴിഞ്ഞ കുറേ ദിവസമായി ശ്രമം നടത്തുകയായിരുന്നു. അപ്പോഴാണ് BJP യുടെ MP മാരും MLA മാരും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്റ്റഡി സെൻ്ററിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ പഠന ക്ലാസ്സിന് പോയ വിവരം പുറത്തു വരുന്നത്. അതോടെ ആ ഗ്യാസ് അങ്ങ് തീർന്നു. ഇതാണ് പ്രശ്നം.
നമ്മൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് നേരെ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിച്ചാൽ പ്രശ്നങ്ങൾ തീർന്നല്ലോ. അതാണ് ഇവിടെ സംഭവിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് ഒരുതരം വല്ലാത്ത കലിപ്പ് കേന്ദ്ര സർക്കാരിനുണ്ടാകുന്നത്.